നമസ്കാരം എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് ബ്രെഡ് എന്നത് വീട്ടിൽ ഉണ്ടോ എങ്കിൽ പുറത്തുനിന്ന് കഴിക്കുന്ന അതേ രുചിയിൽ പലഹാരങ്ങളും മറ്റും എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാം ഇതുതന്നെയാണ് ബ്രെഡിൻ്റെ തന്നെയാണ് ബ്രെഡിൻ്റെ പ്രധാന നേട്ടവും മിക്കവരുടെയും ഇഷ്ടഭക്ഷണമായ ബ്രെഡിനെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിവിധ ഫ്ലേവറുകളിലുള്ള പതിനാല് തരം ബ്രെഡുകളുടെ നിർമ്മാണത്തിനും നിലവാരത്തിനും കർശന മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള കരട് നിയമം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലെത്തിയിരിക്കുകയാണ് തിരക്കുള്ള സുപ്രഭാതങ്ങളിൽ പ്രഭാത ഭക്ഷണത്തിന് ഒരു എളുപ്പ വഴി തേടുന്നവരുടെ മുന്നിൽ ഓടിയെത്തുന്ന ഒരേ ഒരു ഉത്തരമാണ് ബ്രെഡ് എന്നത് തിരക്കുകൾക്കും ജീവിതത്തിനുമിടയിലുള്ള നെട്ടോട്ടങ്ങൾക്കിടയിൽ ആഹാരം അല്പം ഫാസ്റ്റായി മതിയാകുമെന്ന് വന്നതോടെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള തീൻമേഷ്യയിലേക്ക് ഫാസ്റ്റ് ഫുഡായി ബ്രെഡ് എത്തിച്ചേർന്നത് എന്നാൽ ബ്രെഡുകൾക്ക് ആവശ്യമേറിയതോടെ പല രൂപത്തിലും ഭാവത്തിലും അവ അവതരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് പണ്ടേ നമുക്ക് പരിചിതമായിരുന്ന മോഡേൺ ബ്രെഡിൽ നിന്നൊക്കെ ഏറെ മുന്നോട്ടോടി പല ഫ്ലേവറുകളിൽ ബ്രെഡുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് വീറ്റ് ബ്രെഡ് ബ്രൗൺ ബ്രെഡ് വൈറ്റ് ബ്രെഡ് ഗാർലിക് ബ്രെഡ് എഗ് ബ്രെഡ് ഓട്ട് മീൽ ബ്രെഡ് മിൽക്ക് ബ്രെഡ് ചീസ് ബ്രെഡ് അങ്ങനെ പലതരത്തിലുള്ള ബ്രെഡുകൾ എന്നാൽ ഗാർലിക് ബ്രെഡിൽ ശരിക്കും ഗാർലിക് ഉണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടതാണ് കഴിക്കുമ്പോൾ ഒരു രുചി തോന്നുന്നു എന്നല്ലാതെ യഥാർത്ഥ വെളുത്തുള്ളിയുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ വെളുത്തുള്ളി എന്നതൊരു വിശ്വാസം മാത്രമാണോ ഈ സംശയത്തിന് അടിവരയിട്ടുകൊണ്ട് സ്പെഷ്യൽ ബ്രെഡുകളിൽ ഒരു കണ്ണു വയ്ക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിവിധ ഫ്ലേവറുകളിലുള്ള പതിനാല് തരം ബ്രെഡുകളുടെ നിർമ്മാണത്തിനും നിലവാരത്തിനും കർശന മാർഗനിർദ്ദേശങ്ങൾ നടപ്പാക്കാനുള്ള കരട് നിയമം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണിപ്പോൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയാണ് വിവിധതരം ബ്രെഡുകളെ നിയന്ത്രിക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കരട് നിയന്ത്രണ ചട്ടം ആരോഗ്യ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്നത് സ്പെഷ്യൽ ബ്രെഡുകൾക്ക് ആവശ്യക്കാർ ഏറെ വരുന്നത് പരിഗണിച്ചാണ് ഇതിൽ നിയന്ത്രണവും നിരീക്ഷണവും കടുപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് ഗാർലിക് ബ്രെഡിൽ ഒരു കഷ്ണം വെളുത്തുള്ളി പോയിട്ട് അതുമായി ബന്ധപ്പെട്ട പ്രകൃതിദത്തമായ എന്തെങ്കിലും ചേരുവ എങ്കിലും ചേർത്തിട്ടുണ്ടോയെന്ന് പോലും വാങ്ങുന്നവർക്ക് ഉറപ്പില്ല അതിനാലാണ് ഇത്തരം ബ്രെഡുകളുടെ ഉള്ളടക്കം പരിശോധിക്കാനും കർശന മാർഗനിർദ്ദേശങ്ങൾ നൽകാനും ചട്ടങ്ങൾ രൂപീകരിച്ചതെന്ന് എഫ് എസ് എസ് എ ഐയുടെ ഉദ്യോഗസ്ഥർ പറയുന്നു ഇത്തരം സ്പെഷ്യൽ ബ്രെഡുകളുടെ വിലയും സാധാരണ ബ്രെഡുകളുടെ വിലയേക്കാൾ ഇരട്ടിയിലേറെയാണ് അതിനാൽ വിലയിലും ഉണ്ടാകുമെന്നാണ് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ കരട് നിയമത്തിന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ സ്പെഷ്യൽ ബ്രെഡുകളുടെ ഉൽപാദനത്തിൽ കർശന നിബന്ധനകൾ നിലവിൽ വരും ഉദാഹരണത്തിന് ഗാർലിക് ബ്രെഡ് എന്ന പേര് മാത്രം പോരാ അതിൽ വെളുത്തുള്ളിയുടെ അംശമെങ്കിലും ചേർത്തിരിക്കണം ഓട്ട്മീൻ ബ്രെഡിൽ പതിനഞ്ച് ശതമാനമെങ്കിലും ഓട്സ് അടങ്ങിയിട്ടുണ്ടായിരിക്കണം ഗാർലിക് ബ്രെഡിൽ രണ്ട് ശതമാനമെങ്കിലും വെളുത്തുള്ളിയും ചേർക്കണം പൂർണമായും ഗോതമ്പ് കൊണ്ട് മാത്രം ഉണ്ടാക്കിയതെന്ന് അവകാശപ്പെടുന്ന ഓൾവീറ്റ് ബ്രെഡിന്റെ കാര്യം കരട് നിയന്ത്രണ ചട്ടത്തിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് വോൾവീറ്റ് ബ്രെഡിൽ എഴുപത്തിയഞ്ച് ശതമാനവും ഗോതമ്പ് തന്നെയായിരിക്കണം മൾട്ടിഗ്രെയിൻ ബ്രെഡിൽ ഗോതമ്പിനു പുറമെ ഇരുപത് ശതമാനത്തോളം മറ്റ് ധാന്യപ്പൊടികളും ഉൾപ്പെടുത്തിയിരിക്കണം മിൽക്ക് ബ്രെഡിൽ ആറ് ശതമാനം പാലും ഹണി ബ്രെഡിൽ അഞ്ചു ശതമാനം തേനും ചീസ് ബ്രെഡിൽ പത്ത് ശതമാനം വെണ്ണയും ഒറിഗാനോ ബ്രെഡിൽ രണ്ട് ശതമാനം പച്ചമരുന്നും ചേർത്തിരിക്കണം പഴങ്ങളുടെയും പ്രോട്ടീനുകളുടെയും മറ്റ് പ്രത്യേക ധാന്യങ്ങളുടെയും പേരിൽ ഉണ്ടാക്കുന്ന ബ്രെഡുകളിൽ സാധാരണ ധാന്യപ്പൊടിക്കു പുറമെ ഇരുപത് ശതമാനത്തോളം പഴങ്ങളും പ്രോട്ടീനുകളും ഉൾപ്പെടുത്തിയിരിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ചാൽ ഭക്ഷ്യസുരക്ഷാ അതോറിറ്റിയുടെ പുതിയ കരട് നിയന്ത്രണ ചട്ടം പൊതുജനങ്ങൾക്ക് അഭിപ്രായം പറയാനായി പ്രസിദ്ധീകരിക്കും കുത്തക കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്ന ബ്രാൻഡഡ് ബ്രെഡുകളുടെ ഉള്ളടക്കവും ചേരുവകളും സംബന്ധിച്ച സാധാരണക്കാർക്ക് ഒരു വിവരവുമില്ല പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന ബ്രെഡുകളുടെ നിലവാരം ഉറപ്പുവരുത്തുന്നതിനും നിലവിൽ നിയമപരമായ സംവിധാനങ്ങളുമില്ല ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സന്ദർശനങ്ങൾ കൊണ്ടോ പരിശോധനകൾ കൊണ്ടോ മാത്രം ഇത്തരം ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്താൻ കഴിയില്ലെന്നും ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വെബ്ഡെസ്ക് തൂസ്